COVID-19 വരുത്തി വെച്ച പ്രത്യാഘാതങ്ങൾക്ക് ശേഷം ലോകരാജ്യങ്ങൾ വീണ്ടും ഇതാ ഒരു വൈറസ് ഡിസീസിനെ ഭയപ്പെടാൻ ആരംഭിച്ചിരിക്കുന്നു. മങ്കി പോക്സ് ബാധിച്ച ആദ്യ മരണം കേരളത്തിലെ തൃശൂരിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു മങ്കി പോക്സ് അഥവാ കുരങ്ങു വസൂരി? COVID-19 പോലെ നമ്മൾ അതിനെ പേടിക്കേണ്ടതുണ്ടോ? എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. December 2019 മാസാവസാനം ചൈനയിലെ വുഹാനിൽ നിന്നും ഒരു വൈറസ് ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നു. COVID-19 എന്ന് വിളിപ്പേരിട്ട ആ ഒരു വൈറസ് കാരണം ഒരുപാടധികം നമ്മളെല്ലാവരും ഒരുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. COVID-19 ഒരു പരുവത്തിൽ ഒതുങ്ങി വരുമ്പോൾ, നിയന്ത്രണ വിധേയമായി വരുമ്പോൾ പുതിയൊരു വൈറസ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മങ്കി പോക്സ് എന്ന് പേരിട്ടുള്ള ഈ ഒരു വൈറസ് കാരണം ഇന്ന് ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ ഒരുപാടധികം ആളുകൾ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഒരു മങ്കി പോക്സ്, എങ്ങനെയാണ് അത് കണ്ടെത്തിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ നോക്കുമ്പോൾ, 1958 ഡെൻമാർക്കിലെ ഒരു ലാബുകളിൽ ഏതാനും കുരങ്ങന്മാരിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അസുഖം കണ്ടെത്തുകയാണ്. വിശദമായി തന്നെ ആ കുരങ്ങന്മാരെ പരിശോധിച്ച് നോക്കിയപ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു പ്രത്യേക തരം വൈറസ് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു. കുരങ്ങന്മാരുടെ ശരീരത്തിൽ നിന്നാണ് ഇത്തരമൊരു വൈറസ്, ഒരു പുതിയ വൈറസ് കണ്ടെത്തിയത് എന്നതിനാൽ തന്നെ ആ ഒരു വൈറസിനെ മങ്കി പോക്സ് വൈറസ് എന്ന പേര് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരുപാടധികം വർഷത്തേക്ക് ഈ ഒരു വൈറസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും 1970കളിലേക്ക് എത്തുമ്പോൾ മങ്കി പോക്സ് വൈറസ് മനുഷ്യന്മാരിലേക്ക് കൂടെ പിടിപെടുകയാണ്. അതും പ്രധാനമായും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തിയ ആളുകളിലുമെല്ലാമായിരുന്നു ഇത്തരത്തിൽ മങ്കി പോക്സ് പ്രധാനമായും പിടിപെട്ടിരുന്നത്. വീണ്ടും വർഷങ്ങൾക്ക് ഒരുപാട് ശേഷം 2022 വലിയ തരത്തിൽ തന്നെ മങ്കി പോക്സിന്റെ ഒരു ഔട്ട്ബ്രേക്ക് കൂടെ നടന്നിരിക്കുന്നത്. ഇന്ന് ലോകത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ നോക്കുമ്പോൾ 23,620 പേർക്ക് ഇത്തരത്തിൽ തന്നെ മങ്കി പോക്സ് സ്ഥിരീകരിച്ചതായ വിവരങ്ങളാണ് August 1 കണക്കുകൾ പ്രകാരം നമുക്ക് ലഭിക്കുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും അധികം മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അമേരിക്കയിലാണ്. 5,820 ആളുകൾക്കാണ് അമേരിക്കയിൽ മാത്രം മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരെ നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇന്ത്യയിൽ പ്രധാനമായും 4 മാത്രമാണ് ഇതുവരെ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അതിലെല്ലാം നമ്മളെ വളരെയേറെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് തൃശ്ശൂരിൽ ഒരു വ്യക്തി മങ്കി പോക്സ് രോഗം ബാധിച്ച് മരണപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഈ ഒരു രീതിയിൽ തന്നെയായിരുന്നു COVID-19 എന്ന വൈറസും നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനാലൊക്കെ തന്നെ തീർച്ചയായും കുരങ്ങു വസൂരി അല്ലെങ്കിൽ മങ്കി പോക്സ് വലിയ രീതിയിൽ തന്നെ നമ്മളുടെ എല്ലാവരുടെയും ഇടയിൽ ഒരു ഭയം ജനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അത്തരത്തിൽ പേടിക്കേണ്ടതായ ഒരു കാര്യമല്ല മങ്കി പോക്സ്. തീർച്ചയായും ഈ ഒരു വീഡിയോ മുഴുവനായും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. മങ്കി പോക്സ് അല്ലെങ്കിൽ കുരങ്ങു വസൂരി എന്ന് പറയുമ്പോൾ തീർച്ചയായും എല്ലാവരും ചിന്തിക്കുന്നത് ഒരു കാലത്ത് ഒരുപാടധികം ആളുകളുടെ, മില്യൺ കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണക്കാരനായ സ്മോൾ പോക്സ് എന്ന വസൂരിയെ കുറിച്ച് തന്നെയായിരിക്കും. 20th century കണക്കുകൾ മാത്രം എടുത്തു നോക്കുമ്പോൾ 300 മില്യണിലധികം ആളുകളാണ് സ്മോൾ പോക്സ് എന്ന അസുഖം ബാധിച്ചുകൊണ്ട് മരണമടഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 100 കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പോലും 500 മില്യൺ ആളുകൾക്ക് സ്മോൾ പോക്സ് കാരണം ജീവൻ നഷ്ടമായ കണക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും 1976 വാക്സിൻ കണ്ടുപിടിച്ചുകൊണ്ട് സ്മോൾ പോക്സിന്റെ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ അതിജീവിച്ചതാണ്. സ്മോൾ പോക്സുമായി ഈ ഒരു മങ്കി പോക്സിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ, തീർച്ചയായും ജനറ്റിക്കലി സ്മോൾ പോക്സിന് കാരണമായിട്ടുള്ള വെരിയോള വൈറസുമായിട്ട് മങ്കി പോക്സ് വൈറസിന് വലിയ തരത്തിൽ ജനറ്റിക്കലി സാമ്യതകൾ ഉള്ളതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരിക്കലും സ്മോൾ പോക്സിന്റെ അത്രയൊന്നും മങ്കി പോക്സ് മാരകമായ ഒരു രോഗമല്ല. നിലവിലെ സാഹചര്യത്തിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ള, പ്രതിരോധ ശേഷി കുറവുള്ള, മരുന്നുകളും മറ്റുമെല്ലാം കഴിക്കുന്ന ആളുകൾ, വൃദ്ധരായിട്ടുള്ള ആളുകൾ, കുട്ടികൾ എന്നിവരിലേക്കെല്ലാമാണ് പ്രധാനമായും മങ്കി പോക്സ് പെട്ടെന്ന് തന്നെ പിടിപെട്ടുകൊണ്ടിരിക്കുന്നത്. മങ്കി പോക്സിന്റെ അല്ലെങ്കിൽ കുരങ്ങു വസൂരിയുടെ പ്രധാനമായ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കടുത്ത പനി, അതുപോലെ തന്നെ ശക്തമായ തലവേദന, മസിൽ പെയിൻ, ശരീരത്തിൽ ആകെ മൊത്തം റാഷസ്, ചെറിയ ചെറിയ കുരുകൾ വരിക എന്നതൊക്കെയാണ്. നമ്മൾ ഈ ഒരു ചിക്കൻ പോക്സ് ഒക്കെ നമുക്ക് പിടിപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള റാഷസ് വരാറുണ്ടല്ലോ. ആ ഒരു രീതിയിലുള്ള റാഷസ് ഒക്കെ തീർച്ചയായിട്ടും ഈ ഒരു മങ്കി പോക്സ് രോഗം പിടിപെടുന്നതോടുകൂടിയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ സ്പ്രെഡിങ്ങിൻ്റെ കാര്യത്തിൽ COVID-19 എല്ലാം കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, നമുക്കറിയാം COVID-19 ഒരാൾക്കൊന്ന് പിടിപെട്ടു എന്ന് നമ്മൾ അറിഞ്ഞു, പിന്നീട് വലിയ തരത്തിൽ
തരത്തിൽ തന്നെ ഒരു വലിയ ജനക്കൂട്ടത്തിലേക്ക് കോവിഡ് 19 പിടിപെടുന്ന കാഴ്ചകളെല്ലാമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു രീതിയിലെല്ലാം മങ്കി പോക്സിനെ പേടിക്കേണ്ടതുണ്ടോ? അത്തരത്തിലൊരു സ്പ്രെഡിങ് തീർച്ചയായും ഇവിടെ നടക്കുമെന്നൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ആ ഒരു രീതിയിൽ നമ്മളിവിടെ പേടിക്കേണ്ടതായിട്ട് വരുന്നില്ല. പ്രധാനമായിട്ടും ബോഡി ഫ്ലൂയിഡിലൂടെയും മറ്റുമെല്ലാമാണ് മങ്കി പോക്സ് രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പിടിപെട്ടുകൊണ്ടിരിക്കുന്നത്. പലർക്കും ഉള്ളൊരു ചിന്തയായിരിക്കും കുരങ്ങുകളിൽ നിന്ന് നേരിട്ട് മനുഷ്യരിലേക്ക് പിടിപെടുന്ന ഒരു അസുഖമല്ലേ മങ്കി പോക്സ് എന്നത്. തീർച്ചയായും അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. സാധാരണഗതിയിൽ അത്തരത്തിൽ കുരങ്ങുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പിടിപെടുന്ന അസുഖത്തെ നമ്മൾ കുരങ്ങ് പനി എന്ന് വിളിക്കാറുണ്ട്. ഈ ഒരു കുരങ്ങ് പനിയും കുരങ്ങ് വസൂരിയും തീർച്ചയായും രണ്ട് തന്നെയാണ്. ഈ ഒരു മങ്കി പോക്സ് ചെറിയ ജീവികളായിട്ടുള്ള അണ്ണാൻ, അതുപോലെ തന്നെ എലി എന്നിങ്ങനെയുള്ള ജീവികളിൽ നിന്നെല്ലാമാണ് മനുഷ്യരിലേക്ക് പ്രധാനമായും പകർന്നു വന്നിട്ടുള്ളത്. മാത്രമല്ല കോവിഡ് 19 വെച്ച് നമ്മൾ തീർച്ചയായും ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന അവസരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുമ്പേ തന്നെ കോവിഡ് 19 മറ്റുള്ളവരിലേക്കെല്ലാം പകരുന്ന സ്പ്രെഡ് ആകുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. എന്നാൽ നമ്മൾ ഈ ഒരു മങ്കി പോക്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രോഗലക്ഷണങ്ങൾ കാണിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ആളുകളിലേക്ക് മങ്കി പോക്സ് പടരുന്നുള്ളൂ. അതിനാലൊക്കെ തന്നെ കൃത്യമായ സമയത്ത് വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു അസുഖം മങ്കി പോക്സ് കൂടുതൽ ആളുകളിലേക്ക് പടരുന്നതിന് തടയാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രധാനമായും ഈ ഒരു കാര്യത്തിൽ നമ്മൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകളിലൊന്ന്, ഇത്തരം രോഗം ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ രോഗമാണെന്ന് സംശയിക്കപ്പെടുന്ന ആളുകളുമായിട്ടുള്ള സമ്പർക്കങ്ങൾ മാക്സിമം കുറക്കുക എന്നതാണ്. മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്ന അവസരത്തിൽ മാസ്ക് ധരിക്കുക, PPE കിറ്റ് ധരിക്കുക എന്നിവയൊക്കെ അതിൽ നിന്നും രക്ഷ നേടാൻ തീർച്ചയായിട്ടും നമുക്ക് കൈക്കൊള്ളാവുന്ന മുൻകരുതലുകളായിട്ട് വരുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോസിലൂടെ വൈൻഡ് അപ്പ് ആണ്. കുരങ്ങു വസൂരിയെ കുറിച്ച് അല്ലെങ്കിൽ മങ്കി പോക്സിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇതിനോടൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കോവിഡ് 19 ഒക്കെ പോലെ തന്നെ ഇതിനും പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടില്ല എന്ന് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. എങ്കിൽ പോലും നമ്മൾ സ്മോൾ പോക്സിൻ്റെ പ്രതിരോധത്തിന് ഉപയോഗിച്ചിരുന്ന വാക്സിനുകൾ ഈ ഒരു മങ്കി പോക്സിനും തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും നമ്മൾ സ്മോൾ പോക്സിന് വേണ്ടിയുള്ള വാക്സിനുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊരു കാര്യമാണ്. എങ്കിലും നമുക്ക് വളരെയധികം നിയന്ത്രണ വിധേയമാക്കി തന്നെ വലിയൊരു സ്പ്രെഡിലേക്കൊന്നും എത്താതെ തന്നെ ഈ ഒരു മങ്കി പോക്സ് വൈറസിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. ഒരിക്കലും കോവിഡ് പോലെ ഒന്നും അത്ര വലിയൊരു തീവ്രമായിട്ടുള്ള രോഗമല്ല, അല്ലെങ്കിൽ സ്മോൾ പോക്സ് പോലെ അത്ര തീവ്രമായിട്ടുള്ള രോഗമൊന്നുമല്ല മങ്കി പോക്സ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല മങ്കി പോക്സ് ബാധിച്ചത് മൂലമായിട്ട് മരണപ്പെടുന്ന ആളുകളുടെ റേഷ്യോ അല്ലെങ്കിൽ മരണനിരക്ക് എന്ന് പറയുന്നതും വളരെയധികം കുറവാണ്. അതിനാലൊക്കെ തന്നെ ഇത്തരം ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വലിയ രീതിയിൽ ടെൻഷൻ അടിക്കാതെ കൃത്യമായ രീതിയിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ, വേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും വേണ്ടത്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുമുട്ടാൻ പ്രതീക്ഷയോടെ. ബൈ.